അസ്സലാമു അലൈക്കും. ഹാദിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നല്ല കലം ബിരിയാണി റെഡിയാക്കാം. ബീഫുണ്ട് റെഡിയാക്കിയിരിക്കുന്നത്. അതിനായിട്ട് ഒരു കിലോ ബീഫ് വലിയ കഷ്ണങ്ങളാക്കി മുറിക്കാൻ കഴുകി വെച്ചിട്ടുണ്ട്. കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്കൊരു ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ നമുക്കൊരു ടീസ്പൂൺ പെരിഞ്ഞീരപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുത്ത് വെള്ളം ഒട്ടും ഒഴിക്കേണ്ട. വീട്ടിൽ വെള്ളമുള്ള നമുക്കത് വെള്ളം റെഡിയാക്കി ഇട്ടിക്കോളും. ഒഴിച്ച് നമുക്കത് നാല് വിസിൽ വരെ വേവിക്കാം. നമുക്ക് അത് ഇതുപോലെ വെന്തിട്ടൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ഇത് ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ്, കൈമ റൈസാണ്. നല്ല ഇതാണ് നമ്മളെപ്പോഴും ബിരിയാണിക്ക് നല്ലത്. ഇത് ഞാൻ വലിയ 20 മിനിറ്റ് ആ സോക്കിയ ശേഷം ഊട്ടി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ എപ്പോൾ ചെയ്യാൻ പറ്റും, ഓരോന്നും പൊടിഞ്ഞു പോകത്തില്ല, അങ്ങനെ ചെയ്യാവുള്ളൂ. അപ്പോൾ അത് ഊട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി കുറച്ച് അൺഫ്ലവറിനകത്തോട്ട് നമ്മുടെ സവാളയും അണ്ടിപ്പരിയും കിസ്മിസൊക്കെ നമുക്കൊന്ന് പൊരിച്ച് വരി വെക്കാം. ഓല നല്ലത്, നിങ്ങൾക്ക് വേണ്ട നെയ്യ് ഉപയോഗിക്കാവുന്നതാണ്. ഒരു നമുക്ക് ആദ്യം തന്നെ റെഡിയാക്കി മാറ്റി വെക്കാം. നമുക്ക് ഈ ഇതാകുമ്പോൾ നമുക്ക് ഓയിലാകുമ്പോൾ നമുക്ക് സവാളയൊക്കെ തണുത്താൽ നല്ലപോലെ റിസ്ക്കായിട്ട് ഇരിക്കുകയും ചെയ്തു. ഇനി എപ്പോഴും ഓയിൽ ഉപയോഗിക്കുന്നത് സവാള നമ്മൾ മസാലക്കുള്ളയാണ്. ഒരു ആയാടെണ്ണം ഉണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെള്ളം ഒഴിക്കാം. ഒരു ബിസിലി വരെ നമുക്ക് മാറ്റി വെക്കാം. നമുക്കപ്പം നമ്മുടെ വയറ്റും സമയമൊക്കെ നമുക്ക് ലാഭമായിട്ട് കിട്ടും. പെട്ടെന്ന് റെഡിയാക്കാൻ ഒരു ബിരിയാണി പരിപാടിക്ക് അപ്പോൾ ഒന്ന് ബിസിലടിച്ച് വെള്ളം ഒഴിക്കാൻ അനുസരിച്ച് മാറ്റി വെക്കുക. കുറേത്തോട്ട് നമുക്ക് നെയ്യ് ഒരു 3 ഗ്ലാസ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് നമുക്ക് മസാല, കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു ശകലം പെരിഞ്ചീരോ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോയത് മീഡിയം തീരെ തീയൊക്കെ ഇടാവുള്ളൂ. നമ്മുടെ ഈ തോക്കിയത് അരി ഇട്ട് കൊടുത്ത് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. എന്നാലും നമുക്ക് ചോറ് നല്ല സൂപ്പർ ചോറ് റെഡിയാക്കി കിട്ടും. ഇനി ഇത് 5 ഗ്ലാസ് അരിക്കാൻ 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ്സിന് വെച്ചാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ 10 ഗ്ലാസ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മൊത്തം പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ ഞാൻ ഈ എപ്പോഴും ഉപയോഗിക്കുന്ന ബിരിയാണി ഫ്ലൈഡ് ഈ എസെൻസാണ്. ശകലം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഇത് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ഇറക്കി നാരങ്ങാനീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എടുത്ത് നമുക്ക് വരുന്ന ഇത് നമുക്ക് വിസിൽ വെക്കരുത്. വെക്കാതെ 10 മിനിറ്റ് നമ്മൾ മീഡിയം തീയിൽ വേവിക്കുക. നല്ല സൂപ്പർ ചോറ് കിട്ടും. വിസിൽ വെക്കേണ്ട, 10 മിനിറ്റ് മതി. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മസാല റെഡിയാക്കാൻ നമ്മുടെ സവാള നമ്മൾ കൊട്ടിയിട്ടുണ്ട്. വേവിച്ച സവാളയാണ് ഇതുപോലെ നമുക്ക് കട്ടത്ത് റെഡിയാക്കിയെടുത്ത് കൊട്ടിയിട്ടിട്ടുണ്ട്. നമ്മൾ എണ്ണയ്ക്ക് എണ്ണ തന്നെ മതി. അതിൻ്റെ സവാളയും അതുപോലെ തന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി നമ്മൾ കച്ചവടം കൊണ്ട് അരച്ച് വെച്ചിരുന്നതാണ്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ആ സവാള പൊരിച്ച എണ്ണാനെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിനകത്ത് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത്, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത്, അതുപോലെ നമുക്കിനി ഗരം മസാല ഇട്ട് കൊടുക്കണം 1 ടീസ്പൂൺ. മുളക് പൊടി വേണമെങ്കിൽ ഒന്നായി ഇട്ട് കൊടുത്തിട്ട് എനിക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്ന 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, അതുപോലെ ജീരപ്പൊടി ഇട്ട് കൊടുത്ത് അപ്പോൾ നമുക്ക് ഇളക്കി മൂപ്പിച്ചതിന് ശേഷം നമ്മൾ സവാള ഇങ്ങനെ എടുത്താൽ പെട്ടെന്ന് ജോയിലാവാട്ട് കിട്ടും. വയറ്റ് സമയം കളയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തൈയ്യ നോക്കാൻ മറക്കരുത്. ഇതരക്കപ്പ് തൈര് ഒഴിച്ചു കൊടുത്ത് ഇപ്പം ഇളക്കിയെടുത്ത് മല്ലിയെല്ലാം മുതലേലും ഉണ്ടെങ്കിട്ടാണ്. മുതലേലും ഇട്ട് കൊടുത്തിട്ടില്ല, ഇട്ട് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്ത് റെഡിയാക്കിയിട്ട് ഇളക്കിയിട്ട് നമുക്ക് അതോടെ നമ്മുടെ പൊരിച്ച സവാള ഒരു പിടി ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ നല്ല ടേസ്റ്റ് നമ്മുടെ ഇത് റെഡിയാക്കി എടുക്കുമ്പോൾ ഒരു പിടി ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്ത് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഈ സവാള നമ്മുടെ ഇറച്ചി കൂടി ഇട്ട് കൊടുക്കുക. വെള്ളത്തോടെ ഇട്ട് കൊടുക്കണം, വെള്ളം കുറച്ചേ ഉള്ളൂ. അപ്പം നല്ല മസാല നമുക്ക് വരേണ്ട നല്ല റെഡിയായിട്ട് കിട്ടും. ഇത് നമുക്ക് മീഡിയം തീരെ അടച്ച് വെച്ച് 10 മിനിറ്റ് ഒന്ന് റെഡിയാക്കിയിട്ട് നല്ല സൂപ്പർ നമ്മുടെ മസാല റെഡിയായിട്ട് കിട്ടും. ചോറ് 10 മിനിറ്റ് കഴിഞ്ഞ് അവിടെ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല ചോറ് കിട്ടും. എന്നും കണ്ടൊക്കെ ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കണം. പിന്നെ തീ അതിനെ അടുപ്പിയിരുന്നു. അപ്പം നല്ല റെഡിയായി കിട്ടും. ഞാൻ ചട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ ഉപയോഗിക്കുന്ന ചട്ടി തന്നെയാണ്. ഇതാമൻ ഇത് പഴകിയ ചട്ടിയാണ്. അപ്പോൾ ഇതൊരു മലയിൽ നിരത്തിയിട്ട് അടിയിൽ മസാല ഇട്ട് കൊടുക്കുക. മേലെ ചോറ് കാണാൻ നിങ്ങൾക്ക് അറിയാം, ഒട്ട് കൊടുപ്പിക്കാൻ നല്ല ചോറാണിത്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മലയാളം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സവാള ഇത്തിരി മസാലപ്പൊടി അടയ്ക്കുന്ന വിതറി കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ചോറിന്. അതുപോലെ ഞാനിവിടെ ഇങ്ങനെ കളറൊന്നും ചേർക്കാറില്ല. കാരണം ഞാൻ നമ്മുടെ ഈ മസാലയുടെ കളറാണ് എനിക്കിഷ്ടം. നമ്മൾ റെഡിയാക്കിയിട്ട് നല്ല ഇതായിട്ടിരിക്കും. കളർ വേണമെങ്കിൽ എനിക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ സവാളയും അടിപ്പിൽ മസാല ഇട്ട് ഇളക്കിയിട്ട് ഒരു ദം ചെയ്ത് അയലുകൊണ്ട് ഒന്ന് മൂടി റെഡിയാക്കി ഞാൻ അടുപ്പിൽ വെച്ചു 10 മിനിറ്റ് ഒന്ന് റെഡി. അടുപ്പിൽ ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഇത് അടുപ്പടുപ്പിലാണ് വെച്ചേക്കുന്നത്. ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട് ഞാൻ എടുത്ത് വെച്ച് ഒരു 10 മിനിറ്റ് കൂടി ഞാനൊന്ന് ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി ചൂടാൻ വേണ്ടി ദമ്മിടാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം. നല്ല സൂപ്പർ കലം ബിരിയാണി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇതൊക്കെ ഞാൻ എളുപ്പമുള്ള ടിപ്സൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സവാള റെഡിയാക്കുന്ന കാര്യമൊക്കെ നിലപോലെ ചെയ്താൽ മതി, സമയലാഭം കിട്ടും. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കാം. സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.